ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിട്ടിലെ ഒരു മാങ്ങാ ഇഞ്ചിയാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാമല്ലേ. നമുക്കിപ്പോൾ മാങ്ങാ ഇഞ്ചി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ ഇതൊരു ചീഞ്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചുതരാം. ഇത് കണ്ടോ, മാങ്ങയും ഒരു ചെറിയ പച്ചമാങ്ങ. ഈ പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ ആ പച്ചമാങ്ങ ഇങ്ങനെ കടിച്ചാൽ നമ്മുടെ കണ്ണിങ്ങനെ ഇറുകി അടയ്ക്കണ ഒരു തരം പുളിപ്പുള്ള പച്ചമാങ്ങയില്ലേ, അങ്ങനത്തെ പച്ചമാങ്ങ വേണം. അതേപോലെ തന്നെ ഇഞ്ചി, ഇഞ്ചിയും കുറച്ച് നല്ലോണം വേണം കേട്ടോ. ഇത് ഞാൻ രണ്ട് പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നല്ലോണം ഒരു കൈപ്പിടി ഇഞ്ചി ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ ഇഞ്ചി ആവാം. ആ ഇഞ്ചിയും പച്ചമാങ്ങയും കൂടിയിട്ട് ഞാൻ ഈ ചീഞ്ചട്ടിയിൽ ഇട്ടിട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം കേട്ടോ. മറ്റേ അടുപ്പത്ത് നമ്മൾ രണ്ടാച്ച് ശർക്കര. ഈ മാങ്ങയ്ക്ക് മാങ്ങ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ശർക്കര വേണം. കാരണം ഇത് നല്ല മധുരമുള്ളതാണ്, അച്ചാറാണ്. അപ്പോൾ കുറച്ച്, ഇതിപ്പോൾ കുറച്ച് മാങ്ങയില്ലല്ലോ, അപ്പോൾ ഞാൻ രണ്ടച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഈ അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് പാനിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആവില്ല. ഈ പച്ചമാങ്ങയും, പച്ചമാങ്ങ കുനുകുനാന്ന് അരിയണേ, ഇതാണ്ടോ കുരുകുനാന്ന് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. പച്ചമാങ്ങി ഇഞ്ചിയും കൂടി ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ അതിലേക്ക് പാകത്തിന് ഉപ്പ്, ഒരു നുള്ള മഞ്ഞപ്പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി തന്നെ വേണേ, എരിവുള്ള മുളക് പൊടി, ഇത് കായം. വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം. ഇത് വേവാനുള്ള വെള്ളം മാത്രം. ശർക്കരയ്ക്കും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മാങ്ങയും ഇഞ്ചിയും കൂടിയുള്ള ആ ഇതുണ്ടല്ലോ, അത് വെന്തു കേട്ടോ. ഒരുപാട് വെന്ത് ഇങ്ങനെ കുഴയ്ക്കണ്ട. ഒന്ന് മാങ്ങ പിന്നെ നമുക്കറിയാമല്ലോ മാങ്ങ വേവണത് എങ്ങനെയാന്നുള്ളത്. അതിൽ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിക്കണം. ഇത്രയേ വേണ്ടു കേട്ടോ, വെള്ളം ഒരുപാട് ലൂസാക്കണ്ട. നല്ല ടേസ്റ്റ് ആട്ടോ അത് കൂട്ടി ഊണ് കഴിക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊടുക്കാം. കാരണം കല്ലുണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ലാത്തൊരു കാര്യമാണ് ശർക്കരയിൽ. ഇതൊരു ഉണ്ട ശർക്കരയും ഒരു കറുത്ത ശർക്കരയൊക്കെ ആയിരുന്നു. ചില ശർക്കരയിൽ അധികം കാര്യമായിട്ടുള്ള കല്ലുണ്ടാവില്ല, പക്ഷെ ഇതിലുണ്ടാവും ചിലപ്പോൾ. ഇനി ഇതൊന്നും തിളക്കട്ടെ കേട്ടോ. നമ്മളുടെ ശർക്കരയും മാങ്ങയും നമ്മളുടെ പൊടികളും ഒക്കെ കൂടി നന്നായി തിളച്ച് നല്ല കുറുകി വരുന്നുണ്ട്. എന്തൊരു മണമെന്നറിയോ, ശർക്കരയുടെ നല്ല മണമുണ്ട്. ഇത് നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കില്ലേ, ഇഞ്ചി പുളി, പുളിയിഞ്ചി എന്നൊക്കെ പറയും. പല സ്ഥലത്ത് പലതാണ് പറയുക. പാലക്കാട് സൈഡൊക്കെ പുളിയിഞ്ചി എന്ന് പറയും. ഏകദേശം അതേ ടേസ്റ്റാണ് ഇതിന്. ഇത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കില്ലേ, നമ്മുടെ അതായത് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ചിക്കൻ ബിരിയാണി എന്നല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്കളാണിത്. അപ്പം ഇനി ഇത് കുറുകി, ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് കുറുകും. ഇപ്പം ഞാൻ ഓഫ് ചെയ്യാണ്. ഞാൻ ഉപ്പും മുളകൊക്കെ നോക്കി, ഒക്കെ കറക്റ്റാണ്. അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ചില സാധനങ്ങൾ വറുത്തിടാനുണ്ട്. അപ്പം ഞാൻ അതൊന്ന് കാണിക്കാം കേട്ടോ. പാൻ വെച്ചിട്ടുണ്ട്, അധികം ഉണ്ടാക്കുന്നുണ്ട്, കുറേ അധികം കുറച്ച് ദിവസത്തേക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. നമ്മളിതൊക്കെ കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ, പക്ഷെ അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുക്കുകയാണ്. കറുത്തള്ളില്ലേ, ഇതാണ് കറുത്ത എള്ള്. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഉഴുന്നുപരിപ്പ്, പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ചോന്നമുളക്. അപ്പം ഞാനിപ്പോൾ എള്ളിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിട്ട് കൊടുക്കേണ്ട കരിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ല. അവസാനം കുറച്ച് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പുളിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഊണ് കഴിക്കാൻ ഇത് മാത്രം മതിയാവും. അതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ. നമ്മളിത് നല്ലപോലെ ചൂടാറിയിട്ട് വേണം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്തു വയ്ക്കാം. മാങ്ങ ഇഞ്ചി കണ്ടോ, ഈ രീതിയിലാണ് അത് കിട്ടുക.
നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്കും അതുപോലെ ചോറിൻ്റെ കൂടെയും തൈരിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലില്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ.